കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. നിരവധി ആളുകൾക്കാണ് അവരുടെ ജോലിയും ബിസിനസ്സും എല്ലാം തന്നെ നഷ്ടമായിരുന്നത്. കുറച്ചധികം സമയമെടുത്ത് തന്നെയാണ് ഈ നഷ്ടങ്ങളിൽ നിന്നെല്ലാം ആളുകൾ ഇപ്പോൾ കരകയറി വരുന്നത്. അത്തരത്തിൽ കോവിഡ് കാലത്ത് വിദേശത്ത് നിന്ന് നാട്ടിലെത്തി പിന്നീട് വിദേശത്തേക്ക് പോകാൻ സാധിക്കാത്ത ഒരാളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കോവിഡ് മൂലം പ്രവാസി ജീവിതം ഉപേക്ഷിച്ച് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ വിസ്മയം തീർത്ത കർഷകനായ ലത്തീഫ് ഹാജി ഈ കൊറോണ സമയത്ത് തിരിച്ചു പോകാൻ വേണ്ടി വന്നതായിരുന്നെങ്കിലും കൊറോണ കാരണം നാട്ടിൽ നിൽക്കേണ്ടതായിട്ട് വന്നു. അപ്പം ഇതൊരു ഭൂമി ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന ഒരു ഭൂമി, കല്ലുവെട്ടിയ സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടേക്ക് അനുയോജ്യമായ ഒരു കൃഷി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഐഡിയ ഒരാൾ തരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി പഠിച്ചു നോക്കുമ്പം വളരെ അനുയോജ്യമായൊരു കൃഷിയാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെയാണ്. കോവിഡിന്റെ സമയത്താണ് അദ്ദേഹം വിദേശത്ത് നിന്ന് തന്റെ നാട്ടിലെത്തുന്നത്. എന്നാൽ കോവിഡ് മൂലം പിന്നീട് അങ്ങോട്ട് തിരിച്ചു പോകാൻ സാധിച്ചില്ല. നാട്ടിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കണ്ടേ? അങ്ങനെയാണ് എന്തുകൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തുകൂടാ എന്ന ആശയം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഉയരുന്നത്. അങ്ങനെ തുടങ്ങിയ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയാണിപ്പോൾ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഉപേക്ഷിച്ച നിലയിൽ കിടന്ന തച്ചെണ്ണ നെടുമ്പാറയിലെ കല്ലുവെട്ടി കുഴിയിലാണ് അതിമനോഹരമായ രീതിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. അര ഏക്കർ ഭൂമിയിൽ പ്രത്യേകം തയ്യാറാക്കിയ 150 കാലുകളിലായാണ് 620 ഡ്രാഗൺ ചെടികൾ കൃഷി ചെയ്തിരിക്കുന്നത്. 2 വർഷം മുൻപായിരുന്നു അദ്ദേഹം കോവിഡ് മൂലം നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. പിന്നീട് തിരിച്ചു പോകാനും സാധിച്ചില്ല. ഇതോടെയാണ് എന്തുകൊണ്ട് തന്റെ നാട്ടിൽ തന്നെ ഒരു ജീവിതമാർഗം കണ്ടെത്തിക്കൂടാ എന്ന ചിന്തയിലേക്ക് അദ്ദേഹം എത്തുന്നത്. എന്തായാലും ആ ചിന്ത അങ്ങനെ വെറുതെ ആയൊന്നുമില്ല. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ വിസ്മയം തീർക്കുകയാണ് ലത്തീഫ്. അത് വിചാരിച്ചതിലുപരി ഞങ്ങൾക്ക് വിജയമായിരുന്നു തന്നെ പറയാം. സാധാരണ 1 വർഷം 1.5 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ സംഭവം ഞങ്ങൾക്ക് 8 മാസം കൊണ്ട് കായ്പ്പിക്കാൻ കഴിയും. ഏകദേശം 1.5 ഏക്കർ അതിൻ്റെ കുറഞ്ഞ സ്ഥലത്താണ് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തത്. നല്ല വിജയമാണ്. വലിയ കഠിനാധ്വാനത്തിന്റെ ഫലമായി തന്നെയാണ് ഇന്ന് അദ്ദേഹം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ വിജയം കൈവരിച്ച് നിൽക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം സഹായിക്കാനായി സുഹൃത്തുക്കളുമുണ്ട്. എല്ലാവരും മികച്ച പരിപാലനം നൽകിയതോടെയാണ് 1.5 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ അമേരിക്കൻ ബ്യൂട്ടി വിഭാഗത്തിൽപ്പെട്ട റോസ് നിറമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് 8 മാസം കൊണ്ട് ലത്തീഫ് ഹാജിയുടെ തോട്ടത്തിൽ വിളയിക്കാൻ സാധിച്ചത്. നമ്മുടെ നാട്ടിലെ കൃഷിയിടങ്ങളിലെല്ലാം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ നിരവധി വെല്ലുവിളികളെല്ലാം ഉണ്ട്. എന്നാൽ മികച്ച പരിപാലനവും വെള്ളവും ചൂടും ലഭിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഏതു വീട്ടിലും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാമെന്ന് കർഷകനായ ലത്തീഫ് ഹാജി ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാം തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടായിരിക്കും. എന്നാൽ ലത്തീഫ് ഹാജിയുടെ വീട്ടിൽ അവരുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന പഴങ്ങൾ തന്നെയാണ് അവർ കഴിക്കുന്നത്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൂടാതെ റംബൂട്ടാൻ ഉൾപ്പെടെയുള്ള മറ്റു കൃഷികളും ഈ തോട്ടത്തിലുണ്ട്. മാവിന്റെ പല ഐറ്റംസ്, റംബൂട്ടാൻ, പ്ലാവുകൾ, പേരക്ക, കുട്ടികൾക്ക് മറ്റുള്ള കൃഷികളെ അപേക്ഷിച്ച് ഡ്രാഗൺ ഫ്രൂട്ടിന് എല്ലാ സമയവും മികച്ച വിപണി ലഭിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഈ കൃഷിയിലേക്ക് നിരവധി കർഷകരെ ആകർഷിച്ചിട്ടുണ്ട്. ലത്തീഫ് ഹാജി എന്ന കർഷകനടുത്തിപ്പോൾ നിരവധി പേരാണ് ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് അന്വേഷിച്ച് എത്തുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത ഒരു കൃഷിയാണെങ്കിലും മികച്ച വിളവാണിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ലത്തീഫ് ഹാജി പറയുന്നുണ്ട്. എന്നാൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ആദ്യ കൃഷി വിജയിച്ച സാഹചര്യത്തിൽ വരും വർഷങ്ങളിൽ കൂടുതൽ പരീക്ഷണങ്ങൾ ഈ മേഖലയിൽ നടത്താനൊരുങ്ങുകയാണ് മധ്യവയസ്കനായ ഈ കർഷകൻ.
കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ.